മൂന്നര പതിറ്റാണ്ടിന്റെ വിജയഗാഥയുമായി എയർകോൺസ് കമ്പ്യൂട്ടർ സെന്റർ ആൻഡ് പ്രൈവറ്റ് ഐടിഐ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് വടകര വടകര മണ്ഡലം ബിജെപി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടന്നു വടകര പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് വ്യാസൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി വടകര മുനിസിപ്പാലിറ്റിയുടേത് വടകര പാർട്ടി ഓഫീസിൽ വെച്ചും മറ്റു പഞ്ചായത്തുകളുടേത് അതാത് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ വെച്ചും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി വടകരയിൽ ആദ്യഘട്ടത്തിൽ 25 വാർഡുകളിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് വ്യാസൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി വടകര നഗരസഭയിലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെയാണ് ബിജെപി പ്രഖ്യാപിച്ചിട്ടുള്ളത് വടകര നഗരസഭയിൽ എൻഡിഎ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് മെമ്പർമാരാണുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് 6+ എന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വടകര നഗരസഭയിൽ ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമായിട്ട് നിലനിൽക്കും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ശ്രീ ടി പി വ്യാസൻ അവരുടെയാണ് ഇതിനു വേണ്ടി അദ്ദേഹം നമ്മുടെ വടകര മുനിസിപ്പാലിറ്റി ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമുക്ക് നിലവിൽ 25 സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രഖ്യാപിക്കും ബാക്കി 22 പേരെ നാളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നമ്മുടെ വടകര നഗരസഭയിൽ ഇപ്പോൾ രണ്ട് കൗൺസിലർമാർ നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം നമുക്കൊരു 6 പേരെ കൂടി വരുന്ന കൗൺസിൽ ജയിക്കുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ ഉപരി ഒരുപാട് വാർഡുകൾ വിജയിക്കുന്ന പ്രതീക്ഷയുണ്ട് ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുപോലെ വടകര മണ്ഡലത്തിൻ്റെ ഭാഗമായി മറ്റുള്ള 4 പഞ്ചായത്തുകളിൽ ഇന്ന് ഏത് സമയത്ത് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും അതിൻ്റെ ഒന്നാം ഘട്ട പ്രഖ്യാപനം ഇന്ന് അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ നാളെ മുതൽ മണ്ഡലത്തിൻ്റെ വാർഡുകളിൽ പ്രചരണം ആരംഭിക്കും കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ പി പി മുരളി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിനീഷ് ടി പി ശ്യാംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു